ആറു വർഷം നീണ്ടുനിന്ന വിളപ്പിൻശാല സമരം അവസാനിച്ചു. മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ തുടങ്ങിയ സമരം വിജയം കണ്ടതോടെ ഇന്നലെ വൈകിട്ട് ജനകീയ സമരസമിതി സമരം അവസാനിപ്പിച്ചുകൊണ്ട് സമരപ്പന്തൽ പൊളിച്ചു നീക്കി. ശില്പി കാനായി കുഞ്ഞിരാമനായിരുന്നു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നമായപ്പോൾ വിളപ്പിൽശാലയിലെ ജനങ്ങൾ സമരത്തിനിറങ്ങി. കേരളം കണ്ട വലിയ സമരം അങ്ങനെ നിയമയുദ്ധങ്ങളുമായി മുന്നോട്ടുപോയി. വിട്ടുവീഴ്ചയില്ലാത്ത ജനകീയ സമരം 2011 ജനുവരി 9 തുടങ്ങി 2016 ഫെബ്രുവരി 28 ഇന്നലെ അവസാനിച്ചു. എല്ലാ നിയമങ്ങളെയും അനുകൂലമാക്കിക്കൊണ്ടാണ് വിളപ്പിൽശാല ജനകീയ സമിതി അല്ലെങ്കിൽ വിളപ്പിൽശാല ജനകീയ സമരം ഇന്ന് നെഞ്ചി വിരിച്ചുകൊണ്ട് അതിന്റെ സമരപ്പന്തൽ ഇന്ന് ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. സമരം അവസാനിപ്പിക്കുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ശില്പി കാനായി കുഞ്ഞിരാമൻ, കെ എസ് ശബരിനാഥൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ജനശക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അതിനേക്കാളും വലിയ ശക്തി വേറില്ല. ബോംബ് പോലും പരാജയപ്പെടും ജനശക്തിയുടെ മുന്നിൽ. ആ ജനശക്തിയുടെ ശക്തിയാണ് വിളപ്പിൽശാലയിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. വിളപ്പിൽ സമരനായകനെ വിളപ്പിൽ ഗാന്ധി എന്ന് വിളിച്ച് സമരസമിതി ആദരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.